ഞാൻ സ്കൂട്ടർ. ആഹാ, കുട്ടപ്പായി കോളടിച്ചല്ലോ. അത് പിന്നെ ചീട്ടുകളി തുടങ്ങി പിടിച്ചു പറയും വരെ എവിടേ അവൻ നേടും. ഇല്ലിക്കലറപ്പായുടെ മോനല്ലേ? ആ, എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കൂ. വർക്കിയേ, സംഗതി അതൊന്നും അല്ല കേട്ടോ. പണ്ട് ഇവിടത്തെ കുറെ അമ്മച്ചിമാർ ക്രിസ്ത്യാനികളല്ല കേട്ടോ. വലിയൊരു കെട്ടുവള്ളത്തെ തിരുവനന്തപുരത്ത് പോയി ആറ്റുകാല പൊങ്കാല കാണാൻ, അംഗവും കണ്ട് താളിയോടിച്ചെന്ന് പറയുന്ന പോലെ പൊങ്കാലയും കണ്ട് വേറെ ചിലതുമൊക്കെ സാധിച്ച്. ഇതെന്തൊക്കെ പറഞ്ഞാലും അനന്തര തലമുറയുടെ മുഖത്ത് ഒരു രാജകലയുണ്ട് കേട്ടോ. കേട്ടോടാ രാമുണ്ണി, എന്തോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ പണ്ട് പോലെ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 500 തലമുറ പുറകോട്ടെടുത്താലും നമ്മുടെ ജാതിയും മതവും ഒക്കെ ഒന്നു തന്നെയാ അല്ലേടാ. അതേ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? സൂചി ഗോതമ്പും പാൽപ്പൊടിയും കിട്ടാൻ വേണ്ടി ഓശാനമാണ് നടന്നവന്മാരൊക്കെ ഇന്ന് മിടുക്കന്മാരായി പോയി. എടോ പഠിക്കറേ, താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നേ? തീർന്നു. എന്നാ ആ ഒരു കാര്യം പറയട്ടെ. പാടോ. ഞാനേ നമ്മുടെ കൂട്ടുപുഴ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യാൻ പോവാ. പക്ഷെ അവിടെ വെള്ളം കിട്ടുകയില്ല. വഴിക്ക് വീതി കൂട്ടി കൊടുക്കാമെങ്കിൽ പൈപ്പ് ലൈൻ ഇട്ട് തരാന്നാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. വഴിക്ക് വീതി കൂട്ടിയ എനിക്ക് മാത്രമല്ല തനിക്കും ഉണ്ട് പ്രയോജനം. അങ്ങനെയാണോ? എങ്കിൽ കൂട്ടിക്കോ. ആ പക്ഷേ ആ കലുങ്കിനടുത്തുള്ള വളവാ പ്രശ്നം. തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു 4-5 മരം വെട്ടി മാറ്റിയ ആ തേണി അങ്ങ് നേരെയാവും. പിന്നത്തെ കാര്യം ഞാൻ എന്തോ കേട്ടോടാ രാവുണ്ണി, എന്റെ റബ്ബർ വെട്ടിയിട്ട് ഇല്ലിക്കൽ റബ്ബായിയുടെ മോൻ നേട്ടം. വെള്ളമില്ലെങ്കിൽ ബോർവെല്ലുണ്ടാക്കണോ? അതിനും സർക്കാരിന്റെ ഓസ് പിടിക്കാതെ. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും ഞൊട്ടും. അതിനും ചുണയുള്ളവന്മാരൊന്നും ഇപ്പൊ ഈ നാട്ടിലിടൂ. പണ്ടൊരുത്തനുണ്ടായിരുന്നു കന്നുപൂട്ടുകാരൻ ഇല്ലിക്കൽ പത്രോസ്, നമ്മുടെ ഇല്ലിക്കൽ റപ്പായുടെ തന്തേ. പത്രോസിന് 24 അരിയുടെ പഴങ്ങഞ്ഞിയും 2 പച്ചവെള്ളവും കൂടെ കൊടുത്താൽ അവൻ വിട്ടും. എന്ത് ചെയ്യാം, ചത്തുപോയി. ഇനിയിപ്പൊ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ. ഏത് കുഴിമാടം? 59 വെള്ളപ്പൊക്കത്തിന് മുതല പിടിക്കില്ലായിരുന്നു അങ്ങേര്. എന്താണ് പറഞ്ഞേ? കുട്ടപ്പായോട് കളിച്ച് അടിച്ചോണ്ട് തെമ്പി നരിക്കും തേണ്ടി. പോടാ. എന്താ കുട്ടപ്പായത്, എന്തിനൊരു സമാധാനം? നീ വാ, ഞാൻ പറഞ്ഞു കേൾക്ക്. പോടാ. കളക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടാൻ പറ്റില്ല. അതിപ്പോ പ്രൈവറ്റ് വഴിയാ. നിങ്ങൾ ഉടമസ്ഥന്മാർ തമ്മിൽ തീർക്കുന്നതാ നല്ലത്. ഞാനൊരു അതിക്രമം അങ്ങ് ചെയ്യും. സാറ് പോലീസിനെ മറ്റാളത്തിനെ കയറുന്നാ മതി. ഒരു മയത്തിലൊക്കെ വേണേ. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ വരട്ടെ. മോളിലുള്ള പിള്ളേരെ നീ വിളിച്ചോ, ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. കാശ് വെച്ചാണെന്ന് പറയണില്ല. ഞാൻ ഏറ്റു. സിനിമ മറ്റവൻ എവിടെ? രാജുവിന്റെ മുറിയിൽ. വാടൻ പൂട്ടി പൂട്ടി വാ. തുടങ്ങുന്നേ? ആ തുടങ്ങാം. ലാടാ, നിനക്കൊക്കെ വേണ്ടി വളരെ പാടുപെട്ടാ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ അല്ലേ, ഒന്ന് വേഗം ശരിയാക്കടാ. നീ കയറ്റി വിട്ടോടാ. ആ ഞാൻ ചെല 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 എല്ലാം വേണം. ആ എല്ലാം മര്യാദ. ആ ശരി. പടം കണ്ടേച്ച് വാടന്റെ അടുത്ത് വല്ലതും ഞാൻ പറഞ്ഞ നിന്റെ ഒക്കെ അവസാനം. ഇല്ലേ തോന്നരുത് കേട്ടാ. Thank you.
അത് അവന്മാരെ നമ്മളെ പറ്റിച്ചാണച്ചു. ഇത്ര വൃത്തിയായിട്ട സിനിമയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തൊലി പൊള്ളിപ്പോയി. അച്ചോ ഈ ആണും പെണ്ണും കൂടെ ഒരുമാതിരി. അല്ല അച്ഛോ, ഈ തിയേറ്ററിൽ പോയി കിടന്ന് തള്ളി സിനിമ ഉണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങള്. അത് മാത്രമല്ല അച്ഛോ, തച്ചോളി അമ്പു എന്നാ കാസറ്റിൽ എഴുതിയിരുന്നത്. വാൾപേറ്റൊക്കെ കാണാലോ എന്ന് കരുതി കാസറ്റ് ഇട്ട് നോക്കിയപ്പോഴാ വേറെ ടൈപ്പ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഇത്തരക്കാർക്കുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ? ഇല്ല, ആർക്കും അറിയില്ലേ. എന്നാ എനിക്കറിയാം. എന്തിനാടാ പേടിക്കുന്നത്? നമ്മൾ കുട്ടപ്പാച്ചാനെ പോയി കാണാം. അച്ചായം പണ്ട് കൂപ്പലേലത്തിന് പോയി പണിക്കര ആൾക്കാരുമായിട്ട് അടിയും തല്ലും ഉണ്ടാക്കി നിലം തുടങ്ങുന്നപ്പോ നമ്മൾ നാലുപേരും ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാ. ഇന്ന് നമുക്കൊരാപത്ത് വന്നപ്പോ സഹായിക്കാനുള്ള ധാർമ്മിക ബാധ്യത അങ്ങേർക്കും ഉണ്ടോ? ഇതാരായത്? മാത്തപ്പനോ? മലബാറിൽ നിന്ന് എപ്പോഴാ വന്നേ? അപ്പച്ചായത് ഞാനാ, കുട്ടപ്പായി. കണക്കുണ്ടതിനുണ്ട്. സന്ധ്യയായ പിന്നെ ആളും തരവും ഒന്നും തിരിച്ചറിയാൻ മേല. ആകെ ഒരു മൂടലാ. അപ്പച്ചനെ ആ ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കണം. ആ ഗ്ലാസിന്റെ പവർ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇപ്പൊ ഈ കണക്ക് പുസ്തകം കൊടുക്കുമ്പോ കണ്ടോ, എല്ലാം കറക്റ്റായിട്ട് ഫോക്കസ് ആവും. അവനവന്റെ മുതല് അവനവൻ തന്നെ കട്ട് തിന്നുന്ന തരത്തിലുള്ള മക്കൾ ഉണ്ടായാല് എല്ലാം താനേ ഫോക്കസ് ആകുവാടാ. ഈ അപ്പച്ചനെ കെവിയേക്കാൻ പാടാന്നൊക്കെ പറയുന്നത് വെറും പുളൂസാ. കണക്കോത്തം അല്ല ഇങ്ങനെ കൊണ്ടുപോടാ. ഓ മോളെ. എന്തോ കുട്ടപ്പായി? എന്തേ? ഇവിടെ തന്നെയുണ്ട്. ഇന്ന് കണക്കുനോട്ടോ അമ്മച്ചി? എന്റെ മാതാവേ, ഇന്നൊരു പുകയിലായിരിക്കും. ഇതേതാടാ ഈ ഈട്ടിത്തടി? 4,500 കണ്ടിയുള്ള ഈട്ടിത്തടി എവിടെടാ നമ്മുടെ മില്ലില്? അത് അപ്പച്ചാ മില്ലിന്റെ കിഴക്കേ മൂലയ്ക്ക് കിടപ്പുണ്ട്. മില്ലിന്റെ കിഴക്കേ മൂല കിടക്കുന്ന കുറെ കുശിത്ത തെങ്ങും തരിയല്ലേ. ഛേ, എനിക്കിതാ പിടിക്കാത്തത്. എന്റെ മുതൽ ഞാൻ തന്നെ കക്കു അപ്പച്ചാ. അത് തന്നെയാണ് ആ കുർത്തം കെട്ടവനെ ഞാനും ചോദിക്കുന്നത്. ഒന്നിയിൽ അങ്ങനെ തടി മില്ലിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീ അത് വിഴുങ്ങി. അതിന്റെ കാശ് ഈ ബുക്കിലില്ല അപ്പച്ചാ. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാന് നിന്റെ പേരി കണക്കെഴുതാൻ പോവാ. കുട്ടപ്പായി പറ്റ് മോളിക്കുട്ടി 25,000 രൂപ. എന്താ കുട്ടപ്പായച്ചാനുണ്ടോ? എന്തിനാ? ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടിയോ? ഈ തടി ആ തടിയും കൂടെ ചേർത്തുള്ള വിലയാ ഈ തടി എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ തടി ആ ഹോസ്റ്റലിലെ പിള്ളേരാ. എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ട്. ഹോസ്റ്റലിൽ എന്നാ കുഴപ്പം? എന്നാടാ ഹോസ്റ്റലില്? അയ്യോ, ഒരു കുഴപ്പമില്ല. കൊച്ചു പിള്ളേരുമായിട്ടൊരു കമ്പനി നാണമില്ലല്ലോ. അച്ചായന്റെ ബലത്തിൽ അവന്മാര് കിടന്ന് കളിക്കുന്നത് പള്ളിയിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഇവന്മാര് കാരണം പെമ്പിള്ളേർക്ക് കോളേജിൽ പോകാൻ വയ്യാതിരിക്കുക. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇനി അച്ചായന്റെ ഇഷ്ടം. പതിലാക്കി പെട്ടിങ്ങടൊക്കെ കേട്ടു. എന്തുവാടാ ഹോസ്റ്റലിൽ പ്രശ്നം?